വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇനി നമ്മൾ മാച്ച് റിവ്യൂസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു റേറ്റിംഗ് സെറ്റപ്പ് കൂടെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ സിനിമ റിവ്യൂസിൽ മാത്രം കണ്ടിട്ടുള്ള ആ റേറ്റിംഗ് സെറ്റപ്പ് ഓരോ മത്സരങ്ങളെയും വിലയിരുത്തുന്ന രീതിയിൽ റേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കമന്റ് ചെയ്ത് പിൻ ചെയ്ത് തരുന്നുണ്ട്. ഇന്ന് നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ 2-1 വിജയിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റിനെ നേരിടാൻ ഇറങ്ങിയത്. 3-4-1-2 എന്ന് പറയുന്ന ഹൈദരാബാദിന്റെ അട്രാക്ടീവ് ഫോർമേഷനിൽ തന്നെയായിരുന്നു ഇന്നും ഹൈദരാബാദ് ഇറങ്ങിയത് എന്നുള്ളതും ഒരു വലിയൊരു ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കളിയെ മൊത്തത്തിലൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആദ്യത്തെ 80 മിനിറ്റ് വരെയും നമുക്ക് വൻ ശോകമായിരുന്നു. കാരണം ഒരു വലിയ ഗോളുകളൊന്നും പിറക്കുന്നില്ല. ആദ്യ പകുതിയാണെങ്കിലും രണ്ടാം പകുതിയിലാണെങ്കിലും ഒന്നും ഗോളുകൾ പിറക്കുന്നില്ല. എന്നാൽ ഒരുപാട് അറ്റാക്കുകൾ വരുന്നുണ്ട്. അതിനിടയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള അസ്മാവോ ഖാന്റെ പരിക്ക് എത്രത്തോളം ടീമിനെ ബാധിക്കുമെന്നുള്ളതിൽ വളരെ ആശ്ചര്യത്തോടുകൂടെ തന്നെയാണ് നോക്കുന്നത്. കാരണം ഈ ഒരു സീസണിൽ ഒരുപാട് പരിക്കുകൾ വരുന്ന ഒരു സീസണായി മാറിയിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പെർഫോമൻസ് കുറച്ച് കുറഞ്ഞു പോയോ എന്നുള്ള സംശയം കൊണ്ടുണ്ടായിരുന്നു. കളിയിൽ 12 ഷോട്ടുകൾ ഹൈദരാബാദ് എഫ് സി എടുത്തു. അതുപോലെ തന്നെ പൊസിഷനിലാണെങ്കിലും ഇരു ടീമുകളും വളരെ ബാലൻസിങ് ആയുള്ള പൊസിഷൻ തന്നെയായിരുന്നു. ഈ വ്യത്യാസങ്ങളൊന്നും കളിയുടെ ആ രീതിയിൽ തന്നെ ഒന്നും ഇല്ലായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെങ്കിൽ വളരെ ശക്തരായുള്ള ടീം തന്നെയാണ്. ഇതുവരെ തോൽവി അറിയാത്തൊരു ടീം കൂടെയാണ്. താരതമ്യേന ഹൈദരാബാദ് എഫ് സിയുടെ പ്രകടനം കുറച്ച് താഴോട്ടാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതായിരുന്നു. എങ്കിൽ കൂടെ അവസാന നിമിഷം വരെയും ഹൈദരാബാദ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ വെരിഞ്ഞു മുറുക്കി അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ അവസാന നിമിഷം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു. അതായത് എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാ മത്സരങ്ങളിലും അവസാന നിമിഷങ്ങളിലായിരിക്കും കളിയുടെ ആ ഗതി തന്നെ മാറി മറിയുന്നത്. 85-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിനകത്ത് ഹൈദരാബാദ് എഫ് സി താരത്തിന്റെ കയ്യിൽ പന്ത് തട്ടുന്നു. അത് പെനാൽറ്റിയായി മാറുന്നു. 86-ാം മിനിറ്റിൽ ബരേരയുടെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ 1-0 എന്ന് പറയുന്ന നിലയിലേക്ക് കളിയെ കൊണ്ടെത്തിക്കും. ഒരുപാട് കാർഡുകളും കാര്യങ്ങളൊക്കെ കണ്ടൊരു മത്സരം തന്നെയായിരുന്നു. എങ്കിൽ കൂടെ ഈ ഒരു മാച്ച് നമുക്ക് വലിയൊരു പമ്പൻ മാച്ച് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. രണ്ട് മത്സരം വിജയിക്കും, രണ്ട് സമനിലയുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യ പൊസിഷനിൽ നിൽക്കുമ്പോൾ 9-ാം സ്ഥാനത്താണ് ഹൈദരാബാദ് എഫ് സി. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് റേറ്റിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നത്. 3 out of 5 ആണ് ഞാൻ ഈ ഒരു മത്സരത്തിന് കൊടുക്കുന്നത്. ഒരു ആവറേജ് പ്രകടനം മാത്രമായിരുന്നു ഈ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. മൂവി റിവ്യൂസുകളിൽ മാത്രം കണ്ടിട്ടുള്ള ആ റേറ്റിംഗ് സിസ്റ്റം നമ്മളിത് ഫുട്ബോൾ മത്സരത്തിലും റേറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടെ.